നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് തന്നെ ചാരമായി പോകുമെന്നാണ്. ഇത് പറയുന്നത് ഏതെങ്കിലും ഇന്ത്യക്കാരനല്ല, ഇവിടെയുള്ള ആരെങ്കിലുമല്ല, ഏതെങ്കിലും ബി ജെ പി കാരനുമല്ല, സംഘിയുമല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് റമീസ് രാജയാണ്, പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റനും പാകിസ്ഥാൻ്റെ പ്രശസ്തനായിട്ടുള്ള കളിക്കാരനായിട്ടുള്ള റമീസ് രാജ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത്, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ വരുമാനത്തിൽ 90% ഐ സി സിയാണ് കൊടുക്കുന്നത്. ഐ സി സി സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഈ പി സി സി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈ ഐ സി സിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 90% ഇന്ത്യയിൽ നിന്നാണ്. അറിയാമല്ലോ, നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റ് എന്നത് കോടികളുടെ കളിയാണ്. കോർപ്പറേറ്റുകളുടെ പരസ്യവും മറ്റുമൊക്കെയാണ് ഇതിൻ്റെ വരുമാന മാർഗം. ഇതിവിടെ ഐ സി സിക്ക് പോകുന്ന 90% ഐ സി സി കിട്ടുന്ന 90% ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യൻ വിപണിയിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം ഐ സി സിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്നത് തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്നത് തന്നെ ഒരു ഓർമ്മ മാത്രമായി മാറും. ആ ബോധം റമീസ് രാജയ്ക്കുണ്ട്. അവർ പറയുന്നത് ആ ഒരു ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് വേണം മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ എന്നാണ്. അവർ എന്ത് മറ്റു മാർഗമാണ് കണ്ടെത്താൻ പോകുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ന്യൂസിലൻഡ് പര്യടനം അവർ അവിടുന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇന്ത്യയുടെ കൈയൊന്നും അതിൻ്റെ പിന്നിലില്ല, അവർ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഓരോ സമയത്തും ഇവർ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇതുവരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. എന്തെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കൊടുക്കുന്ന സഹായം ഐ സി സി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അപ്പുറം മറുത്തൊന്നും പറയാൻ ഐ സി സിക്ക് പറ്റില്ല. കാരണം ഐ സി സി തന്നെ നിലനിന്ന് പോകുന്നത് ബി സി സിയുടെ കാരുണ്യം കൊണ്ടാണ്. അതാണ് യാഥാർത്ഥ്യം. കാര്യം ഇത്രയേറെ ക്രിക്കറ്റ് ആരാധകരുള്ള കോടിക്കണക്കിന് ആൾക്കാരുള്ള മറ്റൊരു രാജ്യമില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ക്രിക്കറ്റ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കാണുന്നവർ നമ്മൾ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിപണി എന്നത് ഇത്രയും രാജ്യങ്ങൾ ലോകത്തുണ്ടെങ്കിലും കേവലം 10-20 രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു കായിക ഇനം ഇത്രയും പോപ്പുലറായിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിചാരിച്ചാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ തന്നെ ഇല്ലാതാക്കാൻ വളരെ ലളിതമായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിന് തുനിഞ്ഞിട്ടില്ല. നമ്മൾ ആകെപ്പാടെ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഭീകരവാദവും തീവ്രവാദവും നിർത്തുക, ഞങ്ങളെ ചൊറിയുന്നത് അവസാനിപ്പിക്കുക, അങ്ങനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാൽ, ഞങ്ങൾക്ക് നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും ക്രിക്കറ്റ് കളിച്ച് തുടങ്ങാം, അതുവരെ നിങ്ങളുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ വരെ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഒപ്പം തന്നെ മറ്റ് ടീമുകൾ അവിടെ പോകാതെ കളിക്കാതെ കളിയൊക്കെ ബഹിഷ്കരിച്ച് പോകുന്നത് അത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ്, സുരക്ഷാ കാരണങ്ങളൊക്കെ പറയുന്നു. അതിലൊന്നും നമുക്ക് പങ്കില്ല. പക്ഷേ അതിൽ കൂടെ നമ്മൾ കൈകടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അതിൽ കൂടെ ഒന്ന് ഇടപെടുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ തന്നെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ, അങ്ങനൊരു സംഗതി തന്നെ അവിടെ ഇല്ലാതാവും. ക്രിക്കറ്റ് ബോർഡ് മാത്രമല്ല, പാകിസ്ഥാനെ പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടവും ശക്തിയുമാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യ. പക്ഷേ ഈ റമീസ് രാജ ഈ പറഞ്ഞ ഇതേ സംഗതി ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ കിടന്നുകൊണ്ട് ഈ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നവർ ട്രോളുമായിരുന്നു, കളിയാക്കുമായിരുന്നു. ഇതിപ്പോൾ പാകിസ്ഥാൻകാരനാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? റമീസ് രാജ. അതിപ്പോൾ ഒട്ടുമിക്ക മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയുമാണ്. എന്താണ് ആ വാർത്ത എന്നല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചാരമായി തീരും. ഇത് തന്നെയാണ് വാർത്ത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.